പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 February 7 ഞായർ. വാർത്തകൾ വായിക്കുന്നത് സുപിൻ കൃഷ്ണ ഷോപ്പ്. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. ഖത്തറിൽ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 400 കടന്നു. ഇന്നത്തെ കണക്കുകൾ പുറത്തുവിട്ട് ആരോഗ്യ മന്ത്രാലയം. ഖത്തർ ദേശീയ കായിക ദിനത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ച് അധികൃതർ. ഖത്തർ ദേശീയ കായിക ദിനത്തിൽ ഇരിപ്പിടങ്ങളും കളിസ്ഥലങ്ങളും അടച്ചിടുമെന്ന് ആസ്പെയർ സോൺ. ഖത്തറിൽ പരിശോധന ശക്തം. 6 ഭക്ഷണശാലകൾ അടച്ചുപൂട്ടി, 55 നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തി. ഖത്തറിൽ 100 മില്യൺ റിയാൽ ചെലവിൽ 94 പുതിയ പള്ളികൾ നിർമ്മിക്കുമെന്ന് ഔക്കാഫ് മന്ത്രാലയം. ഖത്തറിൽ ജോലി സ്ഥലങ്ങളിൽ സ്വീകരിക്കേണ്ട പുതിയ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി HMC. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് പുതുതായി 408 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 379 പേർക്ക് സമ്പർക്കത്തിലൂടെയും 29 പേർ രാജ്യത്തിന് പുറത്തുനിന്നും വന്നവർക്കുമാണ് രോഗബാധ. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 151 പേർ രോഗമുക്തി നേടി. ആകെ രോഗമുക്തി നിരക്ക് 146,910. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 6,938 പേരാണ്. 592 പേർ വിവിധ ആശുപത്രികളിൽ കഴിയുന്നു. 61 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിലുള്ളത്. 6 പേരെയാണ് പുതുതായി ICU പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 13,373 കോവിഡ് പരിശോധനകളാണ് രാജ്യത്തുടനീളം നടത്തിയത്. ഖത്തറിലെ ദേശീയ കായിക ദിനമായ February 9 ചൊവ്വാഴ്ച പൊതു അവധിയായിരിക്കുമെന്ന് അമീരി ദിവാൻ അറിയിച്ചു. രാജ്യത്തെ കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളാണ് അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ കായിക ദിനത്തിലെ മത്സരങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ സംഘാടകർ പുറപ്പെടുവിച്ചിരുന്നു. പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് പുതിയ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചത്. രാജ്യത്തെ കോവിഡിന്റെ വ്യാപനം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സാഹചര്യം കണക്കിലെടുത്ത് കഴിഞ്ഞ ബുധനാഴ്ച പുറപ്പെടുവിച്ച മന്ത്രിസഭയുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. മത്സരം നടക്കുമ്പോൾ പൊതുജന സാന്നിധ്യം അനുവദിക്കില്ല. ബോൾ മാച്ചുകൾ പോലുള്ള ശാരീരിക സമ്പർക്കമുള്ള മത്സരങ്ങളും അനുവദിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. പരിമിതമായ സ്ഥലത്ത് നിരവധി ടീമുകൾ മത്സരിക്കുന്ന കായിക ഇനങ്ങളും അനുവദിക്കില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇതിനു പുറമെ എല്ലാ കായിക മത്സരങ്ങളും ഔട്ട്ഡോർ സ്ഥലങ്ങളിൽ നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. ഖത്തർ ദേശീയ കായിക ദിനത്തിൽ ആസ്പെയർ പാർക്കിലെ ഇരിപ്പിടങ്ങളും കളിസ്ഥലങ്ങളും അടച്ചിടാൻ തീരുമാനിച്ചതായി ആസ്പെയർ സോൺ. രാജ്യത്തെ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. അതേസമയം വ്യക്തിഗത കായിക മത്സരങ്ങൾ ഇവിടെ നടക്കും. സുരക്ഷിതമായും സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുമായിരിക്കും പരിപാടികൾ. കുടുംബങ്ങൾക്ക് വ്യക്തിഗത ഇനങ്ങളിലോ അല്ലെങ്കിൽ 4 പേരുള്ള ഗ്രൂപ്പുകളുമായോ പരിപാടിയിൽ സംബന്ധിക്കാം. മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാവിധ മുൻകരുതൽ നടപടികളും പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ അൽ ഷമാൽ മുനിസിപ്പാലിറ്റി ഹെൽത്ത് മോണിറ്ററിംഗ് വിഭാഗത്തിലെ മുനിസിപ്പൽ ഇൻസ്പെക്ടർമാർ 2020 ഭക്ഷ്യ ഔട്ട്ലെറ്റുകൾ നടത്തിയ പരിശോധനയിൽ 55 നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം രാജ്യത്തെ ഭക്ഷ്യ ഔട്ട്ലെറ്റുകളിൽ 7,547 പരിശോധനകൾ വരെ മുനിസിപ്പൽ ഇൻസ്പെക്ടർമാർ നടത്തിയതായി മുനിസിപ്പാലിറ്റി പരിസ്ഥിതി മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പരിശോധനയിൽ 6 ഭക്ഷണശാലകൾ അടച്ചുപൂട്ടുവാനും മുനിസിപ്പാലിറ്റി ഉത്തരവിട്ടു. വെറ്ററിനറി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഇൻസ്പെക്ടർമാരുടെ സംഘം 5,598 അറുത്ത മൃഗങ്ങളെ പരിശോധിക്കുകയും അവയിൽ ഭക്ഷ്യയോഗ്യമല്ലാത്തവ നശിപ്പിക്കുകയും ചെയ്തു. ഭക്ഷ്യ ഔട്ട്ലെറ്റുകളിലെ തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുനിസിപ്പൽ ഇൻസ്പെക്ടർമാർ ഉറപ്പുവരുത്തി. ഖത്തറിലെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന 3 വർഷത്തിനുള്ളിൽ 100 മില്യൺ റിയാൽ ചെലവിൽ പുതിയ 94 പള്ളികൾ നിർമ്മിക്കുമെന്ന് ഔക്കാഫ് മന്ത്രാലയം. ഔക്കാഫ് നിർമ്മാണ വിഭാഗം മേധാവി അബ്ദുൽ മുനീം അൽ ഹമ്മാദിയാണ് ഇക്കാര്യം പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. രാജ്യത്തെ 83 പള്ളികളുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ നിർവഹിക്കും. ഇതിനുവേണ്ടി $50 മില്യൺ ചെലവിൽ നീക്കിയിരിപ്പുണ്ട്. ഖത്തറിൽ ഗ്രാൻഡ് മോസ്കിൽ 1,476 പേർക്ക് ഒരേ സമയം നമസ്കരിക്കാനുള്ള സംവിധാനമുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഖത്തറിൽ കോവിഡ് കേസുകൾ ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജോലി സ്ഥലങ്ങളിൽ പാലിക്കേണ്ട പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ. ജോലി സ്ഥലങ്ങളിൽ 80% ജീവനക്കാർക്ക് മാത്രമേ പ്രവേശനാനുമതി ഉള്ളൂവെന്നും മന്ത്രിസഭ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. 20% ജീവനക്കാർ ഓഫീസിൽ വരാതെ തന്നെ ജോലി ചെയ്യാനും പ്രസ്താവനയിൽ പറയുന്നു.
ജീവനക്കാർ സാമൂഹിക അകലം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറഞ്ഞത് 1.5 മീറ്ററെങ്കിലും പരസ്പര അകലം പാലിക്കണം. എല്ലാ സമയവും നിർബന്ധമായി മാസ്ക് ധരിക്കുക. ഉപയോഗത്തിന് ശേഷം മാസ്ക് സുരക്ഷിതമായി ഉപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഹസ്തദാനം പരമാവധി ഒഴിവാക്കുക. ഇടനാഴികളിലെ കൂടിച്ചേരകൾ ഒഴിവാക്കുക എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324600 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. ബിസിനസ് സർവീസ് പുതിയ ബിസിനസ് തുടങ്ങുവാൻ ലോക്കൽ സ്പോൺസർ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. എമിഗ്രേഷൻ, ലേബർ, മുനിസിപ്പാലിറ്റി എന്നീ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ PR വർക്കുകൾക്കും ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ഞങ്ങളെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 3163877. മറ്റ് മിഡിൽ ഈസ്റ്റ് ആഗോള വാർത്തകൾ. ഇറാൻ പിന്തുണയുള്ള ഹൂത്തി സേനയെ പ്രതിരോധിക്കാൻ യമൻ സർക്കാരിന് രാഷ്ട്രീയവും സൈനികവുമായ പിന്തുണ നൽകുന്ന തുടരുമെന്ന് സൗദി അറേബ്യ ഉപപ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിഡിൽ ഈസ്റ്റ് മോണിറ്ററാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത്. സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യമൻ യുദ്ധത്തിനുള്ള US പിന്തുണ പിൻവലിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സൗദിയുടെ ഈ പ്രതികരണം. സൗദിയുമായുള്ള ആയുധ കരാർ US മരവിപ്പിച്ചിരുന്നു. തുടർന്നാണ് യമൻ യുദ്ധത്തിനുള്ള പിന്തുണ US പിൻവലിക്കുമെന്ന നിലപാട് ബൈഡൻ ഉന്നയിച്ചത്. അതേസമയം യമൻ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ അമേരിക്കയുമായി തുടർന്നും പ്രവർത്തിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അറിയിച്ചതായും മിഡിൽ ഈസ്റ്റ് മോണിറ്റർ റിപ്പോർട്ട് ചെയ്തു. സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിൽ ഇനി മുതൽ ആഴ്ചയിൽ 2 ദിവസം അവധിയെന്ന് അധികൃതർ. മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ അന്തിമ അംഗീകാരം വരുന്നതോടെ നിയമം പ്രാബല്യത്തിലാകും. 8 മണിക്കൂറും കൂടുതൽ ജോലിയെടുക്കുന്നതിനും അവധിദിനം ജോലിയെടുപ്പിക്കുന്നതിനും ഓവർ ടൈമായി കണക്കാക്കും. മാർച്ചിൽ വരാനിരിക്കുന്ന തൊഴിൽ നിയമ ഭേദഗതികൾ കണക്കാക്കിയാണ് പുതിയ നിയമം സൗദി കൊണ്ടുവരുന്നത്. സ്വകാര്യ മേഖലയിൽ ആഴ്ചയിൽ 2 ദിവസം അവധിയെന്ന നിർദ്ദേശത്തിൽ സ്വകാര്യ മേഖലയുടെ അഭിപ്രായം അറിയിക്കാനുള്ള സമയം ഇന്ന് അവസാനിച്ചു. വിമാനയാത്രാ വിലക്കിനെ തുടർന്ന് UAE അകപ്പെട്ട സൗദിയിലേക്കും കുവൈത്തിലുമുള്ള പ്രവാസികളുടെ പ്രതിസന്ധി സങ്കീർണമാകുന്നു. പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആവശ്യമായ സഹായം ഉറപ്പാക്കാൻ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഗൾഫിലെ സംഘടനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ബദൽ താമസ സംവിധാനം ഒരുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമായ നടപടികൾ ഇനിയും ഉണ്ടായിട്ടില്ല. കോവിഡ് മഹാമാരി ആരംഭിച്ചതു മുതൽ ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്തതിനാൽ ദുബൈയിലെത്തി ക്വാറന്റൈൻ പൂർത്തിയാക്കിയാണ് അവധിയിൽ മിക്ക പ്രവാസികളും തങ്ങളുടെ തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചെത്തിയിരുന്നത്. എന്നാൽ 20 രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് സൗദി ആഭ്യന്തര മന്ത്രാലയം താൽക്കാലികമായി യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതോടെ നിലവിൽ ദുബൈയിലെത്തിയവരുടെ സൗദിയിലേക്കുള്ള യാത്ര അനിശ്ചിതത്വത്തിലാണ്. ആപ്പിൾ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ iPhone 12 miniയുടെ ഉൽപ്പാദനം യഥാസമയം നിർത്തുകയാണെന്ന് റിപ്പോർട്ട്. ആപ്പിൾ സ്ക്രീൻ സൈസ് കുറഞ്ഞ ഒരു ഐഫോൺ മോഡൽ ഇറക്കുമെന്ന സൂചന ലഭിച്ചതോടെ ഉപയോക്താക്കൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. വിപണിയിലുള്ള ഫ്ളാഗ്ഷിപ്പ് ഫോണുകളെല്ലാം കയ്യിലൊതുങ്ങാത്ത വലുപ്പമായതിനാൽ എല്ലാ പ്രീമിയം ഫീച്ചറുകളും അടങ്ങിയ ഒരു കോമ്പാക്ട് ഫോൺ നേടുക എന്നായിരുന്നു മിക്കവരുടെ ആഗ്രഹം. കഴിഞ്ഞ വർഷം iPhone 12 mini എന്ന മോഡൽ ഇറക്കി ആപ്പിൾ അതിനൊരു പരിഹാരം കണ്ടെത്തുകയായിരുന്നു. 5.4 ഇഞ്ചാണ് iPhone 12 miniയുടെ വലിപ്പം. കേരള വാർത്ത. കേരളത്തിൽ നിന്ന് 6,075 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചു. കൊല്ലം 824, മലപ്പുറം 671, കോഴിക്കോട് 663, കോട്ടയം 639, പത്തനംതിട്ട 570, എറണാകുളം 558, തിരുവനന്തപുരം 442, തൃശൂർ 421, ആലപ്പുഴ 368, കണ്ണൂർ 254, വയനാട് 212, ഇടുക്കി 207, പാലക്കാട് 159, കാസർഗോഡ് 87 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. UKയിൽ നിന്ന് വന്ന ഒരാൾക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചത്. അടുത്തിടെ UKയിൽ നിന്ന് വന്ന 80 പേർക്കാണ് ഇതുവരെ COVID-19 സ്ഥിരീകരിച്ചത്. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 19.78 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 400 കടന്നു. ഇന്നത്തെ കണക്കുകൾ പുറത്തുവിട്ട് ആരോഗ്യമന്ത്രാലയം. ഖത്തർ ദേശീയ കായിക ദിനത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ച് അധികൃതർ.
ഖത്തർ ദേശീയ കായിക ദിനത്തിൽ ഇരിപ്പിടങ്ങളും കളിസ്ഥലങ്ങളും അടച്ചിടുമെന്ന് ആസ്പെയർ സോൺ. ഖത്തറിൽ പരിശോധന ശക്തം. 6 ഭക്ഷണശാലകൾ അടച്ചുപൂട്ടി, 55 നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തി. ഖത്തറിൽ 100 മില്യൺ റിയാൽ ചെലവിൽ 94 പുതിയ പള്ളികൾ നിർമ്മിക്കുമെന്ന് ഔക്കാഫ് മന്ത്രാലയം. ഖത്തറിൽ ജോലിസ്ഥലങ്ങളിൽ സ്വീകരിക്കേണ്ട പുതിയ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി HMC. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.pressfornews.live സന്ദർശിക്കുക, അല്ലെങ്കിൽ www.facebook.com/pressfor.live ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് iOS ഫോണുകളിൽ പ്രസ് ഫോർ ന്യൂസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ദോഹയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രസ് ഫോർ ന്യൂസിനെ അറിയിക്കാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു. വാട്സപ്പ് സന്ദേശമായോ അല്ലാതെയോ നിങ്ങൾക്ക് വാർത്തകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 3385526 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം.